Good morning. Today we are going to discuss four small topics from our fourth module, hazards, disasters and mitigation measures. Those are disaster profile of India, disaster management structure in India, new and emerging approaches in disaster management, and finally, use of IT in disaster management. Disaster profile of India. India is one of the most disaster-prone countries in the world. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിസാസ്റ്ററിന് സസെപ്റ്റിബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. ഓവർ 65% ലാൻഡ് ഏരിയ ഈസ് വൾനറബിൾ ടു എർത്ത് ക്വേക്ക്. 70% ഓഫ് ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ ഈസ് പ്രോൺ ടു ഡ്രോട്ട്. 5% ഓഫ് ലാൻഡ് ടു ഫ്ലഡ് ആൻഡ് 8% ഓഫ് ലാൻഡ് ടു സൈക്ലോൺസ്. 65%ലധികം ലാൻഡ് എർത്ത് ക്വേക്കിനും 75% ഓളം ലാൻഡ് ഡ്രോട്ട് വരൾച്ചയ്ക്കും 5% ഓളം ലാൻഡ് ഫ്ലഡിന് വെള്ളപ്പൊക്കത്തിനും അതുപോലെ തന്നെ 8% ഓളം ലാൻഡ് സൈക്ലോൺസിനും വൾണറബിൾ ആണ്. എ മേജർ ഡിസാസ്റ്റർ ഒക്കർ എവറി 2 to 3 years. 2-3 വർഷത്തിന്റെ ഉള്ളിലെ ഏതെങ്കിലും ആയിട്ടുള്ള ഒരു മേജർ ഡിസാസ്റ്റർ നടക്കുന്നതായിട്ടാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. This disaster, 15 million people are affected. ഈയൊരു ഡിസാസ്റ്ററിലൂടെ 50 മില്യൺ ആളുകളോളം അഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്. 1 മില്യൺ ഹൗസസ് ആർ ഡാമേജ്ഡ് ആൻഡ് ഓൾസോ അതർ ഹ്യൂമൻ സോഷ്യൽ ആൻഡ് അതർ ലോസസ്. 1 മില്യൺ വീടുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് മനുഷ്യർക്കും അതുപോലെ മറ്റ് സോഷ്യൽ അതുപോലെ എക്കണോമിക് ആയിട്ടുള്ള ലോസസുകൾ ഇതിന്റെ പുറമേയും ഉണ്ട്. ദി ആനുവൽ ആവറേജ് ഡാമേജ് ഡ്യൂ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് $70 മില്യൺ $70 മില്യൺ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കൊണ്ടുള്ള ആനുവൽ ആവറേജ് ഡാമേജ് എന്ന് പറയുന്നത് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് $70 മില്യൺ $70 മില്യൺ ആണ്. എത്ര മാത്രം ലോസ് നമുക്ക് ഉണ്ടാകുന്നുണ്ടെന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇറ്റ് ഇസ് ദ ഇൻഫർമേഷൻ ഒബ്ടെയിൻഡ് ഫ്രം മിനിസ്ട്രി ഓഫ് എഗ്രികൾച്ചർ, മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ഈസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The Government of India has set up a High Powered Committee, HPC, in 1999. August 1999, നമ്മുടെ Government of India ഒരു High Powered Committee, HPC, construct ചെയ്തിട്ടുണ്ട്. And a National Committee was formed in 2001 after Gujarat earthquake. ഗുജറാത്ത് എർത്ത്ക്വേക്കിന് ശേഷം 2011 ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ഓൺ 23 ഡിസംബർ 2005 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എനാക്ടഡ് ദി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. 2005 ഡിസംബർ 23 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഫോം ചെയ്തു. ആൻഡ് ദി ഫോർമേഷൻ ഓഫ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആൻഡ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഹെഡഡ് ബൈ റെസ്പെക്റ്റീവ് ചീഫ് മിനിസ്റ്റേഴ്സ്. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഫോം ചെയ്യപ്പെടുന്നതിന്റെ പിന്നാലെ തന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ഫോം ചെയ്യുകയുണ്ടായി. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഹെഡ് ചെയ്യുന്നത് അത് കൺട്രോൾ ചെയ്യുന്നത് ചീഫ് മിനിസ്റ്ററുമാണ്. ഓരോ സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രികളുമാണ്. NDMA സ്ട്രക്ചർ. ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, വൈസ് ചെയർമാൻ, ക്യാബിനറ്റ് മിനിസ്റ്റർ ആൻഡ് ഓൾസോ കണ്ടെയ്നിങ് 8 മെമ്പേഴ്സ്. NDMA is having a functional and operational infrastructure. NDMA ക്ക് നല്ല ഫംഗ്ഷണൽ ആയിട്ടുള്ള, ഓപ്പറേഷണൽ ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. What are the different functions of NDMA? Approve national plan, approve plans prepared by ministries or departments of
Government of India in accordance with the national plan. Lay down guidelines to be followed by state authorities in drawing up the state plan. Coordinate the enforcement and implementation of the policy and plan. Recommend the provision of funds for the purpose of mitigation. Provide such support to other countries affected by major disasters. NDMA functions in the national plan approach. National plan data mediated, ministries, government of India, multi departments, plan dubigarikarund. We plan name in the approach. State authorities are state plan in the other guidelines, okay, follow Shaynile in the other Urupuritaga. Sharia Nidilla coordination, Adapolatane policy day implementation of Urupuritaga. Mitigation purposes in Venditula funding day provision of a recommend Shiga. Disaster would affect Shapeta Matu countries. നമ്മുടെ കൺട്രിയല്ല മറ്റു കൺട്രീസിന് വേണ്ട സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇവയൊക്കെയാണ് NDMA ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. അക്കോർഡിംഗ് ടു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യ, വി ആർ ഹാവിംഗ് ടു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടു സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വൺ ഡിസ്ട്രിക്ട് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, National Executive Committee. State level institutions are State Disaster Management Authority, State Executive Committee. And district level institution is District Disaster Management Authority. Various nodal agencies for disaster management are listed here. FLES, Ministry of Water Resources, Cyclones and Earthquake, Indian Meteorological Department, Epidemics, Ministry of Health and Family Welfare, Avian Flu, Ministry of Health, Ministry of Environment, Ministry of Agriculture and Animal Husbandry, Chemical Disasters, Ministry of Environment and Forest, Industrial Disasters, Ministry of Labor, Rail Accidents, Ministry of Railways, Air Accidents, Ministry of Civil Aviation, Fire, Ministry of Home Affairs, Nuclear Incidents, Department of Atomic Energy, and finally Mine Disasters, Department of Mines. Government of India departments for disaster management are Armed Forces, Central Paramilitary Forces, and International Response. And the various ministries or departments are listed here. Those are Rural Development, Drinking Water Supply, Telecom, Power, Health and Urban Dev, Food and Public Distribution, Shipping, Surface Transport, Railways, Civil Aviation, Women and Child Development, Water Resources and Animal Husbandry, India Meteorological Department. Next is New and Emerging Approaches in Disaster Management. Those are listed here, pre-disaster stage, emergency stage and post-disaster stage. Those we have studied in detail in previous classes. Next is Use of IT in Disaster Management or the Influence of IT in Disaster Management. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എത്രമാത്രമാണ് ഐടിക്ക് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ഇൻഫ്ലുവൻസ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടെക്നോളജി ഹാസ് ബീൻ എംപ്ലോയ്ഡ് ടു ഫാസ്റ്റ് ട്രാക്ക് ഡിസാസ്റ്റർ റിലീഫ് എഫേർട്സ്. ഡ്രോൺസ് ആൻഡ് റോബോട്ട്സ് ഹാവ് ബീൻ യൂസ്ഡ് ടു ലൊക്കേറ്റ് സർവൈവേഴ്സ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ടു എമർജൻസി ടീംസ് ടു കാറ്റലൈസ് പ്രോസസ് ഓഫ് പ്രിപ്പയർഡ്നെസ് റെസ്പോൺസ് ആൻഡ് മിറ്റിഗേഷൻ. Designing early warning systems. Disaster relief effortukale fast track cheyan vendite technology upayogapeduthunnundu. Drones indeyum robotukaludeyum upayogathilude survivors ne locate cheyyunnathinum adu pole thanne emergency information okke pass cheyyunnathinum sahayikkunnu. Preparedness adu pole mitigation process okke onnum koode speed up cheyyunnu. ടെക്നോളജിയിലൂടെ നമുക്ക് ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ ഡിസൈൻ ചെയ്യാനും ആളുകളിൽ എളുപ്പം എത്തിക്കാനും കഴിയുന്നു.
It facilitates emergency communication and also and providing access to vital information on disaster preparedness to citizens. എമർജൻസി കമ്മ്യൂണിക്കേഷനും അതുപോലെ ആളുകളിലോട്ട് ഡിസാസ്റ്റർ പ്രിപ്പയർനെസിനെ പറ്റിയുള്ള വൈറ്റൽ ഇൻഫർമേഷനൊക്കെ പെട്ടെന്ന് എത്തിക്കാൻ കഴിയുന്നു. ഫോർ ദിസ് പർപ്പസസ് വി ക്യാൻ യൂസ് GIS ആൻഡ് GPS. ദോസ് ആർ ദി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസ്. GIS ഈസ് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് GPS ഈസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GIS-ഉം GPS-ഉം എല്ലാം ഉപയോഗിച്ച് നമുക്ക് വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ബിൽഡിംഗ് നോളജ് വെയർ ഹൗസസ് ഫെസിലിറ്റേറ്റ് പ്ലാനിംഗ് ആൻഡ് പോളിസി മേക്കിംഗ്. ഒരുപാട് ഇൻഫർമേഷനുകൾ നമ്മൾ ഒരുമിച്ച് കൂട്ടിവെക്കുക വഴി നമുക്ക് ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാനും പോളിസീസ് ഒക്കെ രൂപപ്പെടുത്താനും കഴിയുന്നു. ഓക്കെ, താങ്ക് യു.